നമസ്കാരം. ഇടുക്കി ലൈവിന്റെ വാക്ക് ദ റൈറ്റ് പാത്ത് പ്രോഗ്രാമിലേക്ക് എല്ലാ മാനി പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ബിബിൻ. ക്ഷീര മേഖലയിൽ ഒരു മികച്ച കരിയർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഒപ്പം തന്നെ ക്ഷീരമേഖലയിൽ ഇന്ന് ഒരു ഭാഗ്യ പരീക്ഷണം നടത്തുന്ന യുവാക്കളുടെ എണ്ണം തന്നെ കൂടി വരികയാണ്. പാലുൽപാദന രംഗത്ത് ലോകരാജ്യങ്ങളിൽ മുൻപന്തിയിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം. ഈ ഒരു മേഖലയിൽ ഒരു മികച്ച വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ഈ ഒരു മേഖലയിൽ മികച്ച ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് നിരവധി ഡയറി ടെക്നോളജിയിലുള്ള നിരവധി കോഴ്സുകൾ ഇന്നുണ്ട്. ഈ കോഴ്സുകളൊക്കെ വിശദമാക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു മെയിൽ ലഭിച്ചിരുന്നു. അതിനുള്ള മറുപടിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുക. കാർഷിക മേഖലയായിട്ടുള്ള ഇന്ത്യയിൽ ഈ ഒരു മേഖലയുടെ പ്രാധാന്യം എന്തൊക്കെയാണ്, ഈ കോഴ്സുകൾ നമ്മൾക്ക് ഏത് തലം മുതൽ പഠിച്ചു തുടങ്ങാം, ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഡയറി ടെക്നോളജിയുടെ വിവിധ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. ഒന്ന്, ഡിപ്ലോമ ഇൻ ഡയറി ടെക്നോളജിയാണ്. നമ്മൾ പ്ലസ് ടു പഠനത്തിനൊക്കെ ശേഷം നമ്മൾക്ക് 2 വർഷത്തെ ഡിപ്ലോമ ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ ഡിപ്ലോമ ഇൻ അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. അതുകൂടാതെ തന്നെ ഡിപ്ലോമ ഇൻ ഡയറി ടെക്നോളജി ഉണ്ട്. ഡിപ്ലോമ ഇൻ ഫുഡ് ആൻഡ് ഡയറി ടെക്നോളജി എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. ദെൻ ഇച്ചിരൂടെ കടന്ന് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സുണ്ട്. 2 വർഷത്തെ കോഴ്സാണ്. മറ്റൊന്ന്, ഇതിലൊരു ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് പോലുള്ള ബി ഇ പോലുള്ള ബി ടെക് പോലുള്ള കോഴ്സുകളും ഇന്ന് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കുക. ബി ഇ ഇൻ ഡയറി ടെക്നോളജി, ബി ടെക് ഇൻ ഡയറി ടെക്നോളജി, അതിനുശേഷം അതിനെ ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എം ടെക് ഇൻ ഡയറി ടെക്നോളജി, എം ടെക് ഇൻ ഡയറി മൈക്രോബയോളജി, എം ടെക് ഇൻ ഡയറി ടെക്നോളജി, ദെൻ പി എച്ച് ഡി ഇൻ ഡയറി കെമിസ്ട്രി, അതുപോലെ തന്നെ വിവിധ സ്പെഷ്യലൈസേഷനുകളിൽ നമ്മൾക്ക് ഈ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പഠനം പൂർത്തിയാക്കാനും സാധിക്കും. ഇനി ഈ കോഴ്സുകൾക്കൊക്കെ പോകാനായിട്ടുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. സയൻസ് വിഷയങ്ങളിലെ പ്ലസ് ടു പഠനത്തിന് ശേഷം പൊതുപ്രവേശന പരീക്ഷയിലൂടെയാണ് 4 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ഇന്ന് നടപ്പാക്കി വരിക. അതുപോലെ തന്നെ 2 വർഷത്തെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ, ഡിപ്ലോമ ഇൻ ഡയറി ടെക്നോളജി പോലുള്ള ചെറിയ ചെറിയ ഡിപ്ലോമ കോഴ്സുകളിലേക്ക്, ചില കോഴ്സുകളിലേക്ക് 10ാം ക്ലാസ് മതിയാകും. മറ്റ് കോഴ്സുകളിലേക്ക് പ്ലസ് ടു അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ യോഗ്യത നിർണ്ണയിക്കുക എന്ന് പറയുക. അതുപോലെ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ബി ടെക്കിന് ശേഷം എം ടെക് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറികളിൽ ഈ ഡയറി ടെക്നോളജി ഒരു വിഷയമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് 2 വർഷത്തെ ആ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിക്കണമെങ്കിൽ ഈ ഒരു 60% മാർക്ക് സയൻസ് സ്ട്രീമിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കൊക്കെ പോകാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഈ കോഴ്സുകൾ പഠിക്കാനായിട്ട് പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയാം. ഇനി മറ്റു വിഷയങ്ങളിലെ പോലെ തന്നെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, എം ബി എ എടുത്തു കഴിഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, എം എസ് ഡബ്ല്യു എടുത്തു കഴിഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, അങ്ങനെ നിരവധി വിഷയങ്ങൾ എടുത്താൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഡയറി ടെക്നോളജിയിലുള്ള സ്പെഷ്യലൈസേഷനുകൾ ഏതൊക്കെയാണ്? 1, ഡയറി എക്കണോമിക്സ് എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ ഉണ്ട്, ഡയറി കെമിസ്ട്രി ഉണ്ട്, ഡയറി എഞ്ചിനീയറിംഗ് ഉണ്ട്, ഡയറി മൈക്രോബയോളജി ഉണ്ട്, ബയോ കെമിസ്ട്രി ആൻഡ് അനിമൽ ബയോടെക്നോളജി ഉണ്ട്, അനിമൽ ഹസ്ബൻഡറി ഉണ്ട്, ഡയറി കാറ്റിൽ ബ്രീഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്, ഡയറി കാറ്റിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡയറി കാറ്റിൽ ഫിസിയോളജി എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷനും ഉണ്ട്. ഞാൻ നിങ്ങളെ കോഴ്സുകൾ പരിചയപ്പെടുത്തിയത് കൊണ്ടായില്ല, ഇത് പഠിക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഞാനിവിടെ സൂചിപ്പിക്കുക, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള കുറച്ച് അധികം സ്ഥാപനങ്ങളെയാണ്. എൻട്രൻസ് എക്സാമിനേഷനുകളിലൂടെയാണ് പ്രധാനമായിട്ടും ഈ ഒരു കോളേജുകളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു എഡ്യൂക്കേഷണൽ സ്ഥാപനത്തിലേക്കൊക്കെ നമുക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കുക. 1, നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹരിയാനയിലാണ്. മറ്റൊന്ന്, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, ഷേത്ത് എം സി കോളേജ് ഓഫ് ഡയറി സയൻസ് ആനന്ദ് ക്യാമ്പസ് ഗുജറാത്ത്, ഡയറി സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുംബൈ, വെസ്റ്റ് ബംഗാൾ യൂണിവേഴ്സിറ്റി ഓഫ് അനിമൽ ആൻഡ് ഫിഷറി സയൻസ്, ദെൻ സഞ്ജയ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ടെക്നോളജി ലോഹ്യ നഗർ പാറ്റ്ന, ഡയറി സയൻസ് കോളേജ് ബാംഗ്ലൂർ, ഇത് അഫിലിയേറ്റ് ചെയ്തിരിക്കുക കർണാടക വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുമായിട്ടാണ്.
ഇത് പ്രധാനമായ ഇത് കർണാടകയിലുള്ള ഡയറി സയൻസ് കോളേജ്, ബാംഗ്ലൂരിലുള്ള ഡയറി സയൻസ് കോളേജ് അഫിലിയേറ്റ് ചെയ്തിരിക്കുക, ആ കാര്യം അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ തന്നെ മറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, തമിഴ്നാട്ടിലൊക്കെയുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ ഈ കോഴ്സ് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കുക. മറ്റൊന്ന്, തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണ്? ഈ ഡയറി ടെക്നോളജി, ക്ഷീരമേഖലയിൽ ഈ ഡയറി ടെക്നോളജി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയായി തീരാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന്, ഗവൺമെൻറ് മേഖലയിലും അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിലും നിരവധി തൊഴിലവസരങ്ങളുണ്ട്. കൂടാതെ അഗ്രികൾച്ചർ ബാങ്കുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, മിൽമ പോലുള്ള സഹകരണ സ്ഥാപനങ്ങൾ, വിവിധ ഡയറി പ്ലാന്റുകൾ ഒക്കെയുണ്ട്. ഇവിടെയൊക്കെ ഡയറി പ്ലാന്റുകളിലേക്കൊക്കെ നോക്കുമ്പോൾ മാനേജർ പോലുള്ള തസ്തികകൾ, ഡയറി ടെക്നോളജിസ്റ്റ് പോലുള്ള തസ്തികകൾ, മൈക്രോബയോളജിസ്റ്റ് പോലുള്ള തസ്തികകൾ, ഡയറി സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്, പിന്നെ ഇൻഡസ്ട്രി സൂപ്പർവൈസർ, അതുപോലെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ, ലൈഫ് സ്റ്റോക്ക് മാനേജർ തുടങ്ങിയ കോഴ്സുകൾ നമ്മുടെ കേരള ഗവൺമെൻറ്റിൽ, സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലൊക്കെ നമുക്ക് പരീക്ഷ എഴുതി നമുക്ക് ഒരു നല്ല മികച്ച കരിയർ ഇതിൽ ഡെവലപ്പ് ചെയ്യാം. ഇതുകൂടാതെ നിങ്ങൾക്ക് വിവിധ ബാങ്കുകളുടെ സഹായത്തോടു കൂടി സ്വയം സംരംഭകനാകാനുമുള്ള സാധ്യതകൾ ഇന്ന് തരുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യാപന രംഗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പോലെ, അല്ലെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ അല്ലെങ്കിൽ പ്രൊഫസർ തസ്തികയിലേക്കൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ ഈ ഒരു മേഖല തുറന്നു വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ മേഖലയോ തൊഴിൽ മേഖലയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് മെയിൽ ചെയ്ത walktheright path01@gmail.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. വിവിധ എപ്പിസോഡുകളിലൂടെ ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അതിന് മറുപടി നൽകുന്നതായിരിക്കും. ഇപ്പോൾ വളരെ ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു എപ്പിസോഡ് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.